കോഴിക്കോട്ട് ആശങ്കയേറ്റിയ ഒരാൾക്ക് കൂടി നിപ്പ. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 39-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4 മുപ്പതാം തീയതി മരിച്ച ആദ്യ രോഗിയിൽ നിന്നാണ് രോഗം പടരുന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്കിലുള്ള എല്ലാവരുടെയും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ച 2 മൊബൈൽ ലാബിലും പരിശോധന തുടങ്ങി. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിക്കാണ് ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത്. ലക്ഷണങ്ങൾ കണ്ടതോടെ രോഗി തന്നെ ആരോഗ്യവകുപ്പിൽ അറിയിക്കുകയായിരുന്നു. പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ICMR Level 3 ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ച് മരിച്ചവർ ചികിത്സ തേടിയ ആശുപത്രിയിൽ ഇയാൾ എത്തിയിരുന്നു. 39 വയസ്സുള്ള ആൾ. അദ്ദേഹം ഈ പറഞ്ഞ ആദ്യത്തെ 2 കേസുകൾ, അതായത് മരണപ്പെട്ട 2 വ്യക്തികൾ ചികിത്സ തേടിയ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയിരുന്നു. ഇതിൽ ഇദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സിംപ്റ്റംസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് പരിശോധിച്ചത്. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. നിലവിൽ 950 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെയുള്ളത്. രോഗബാധിതരിൽ 9 വയസ്സുകാരൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പൂനെ വൈറോളജി ലാബിന്റെ Level 3 ലാബും രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ മൊബൈൽ വൈറോളജി ലാബും സജ്ജമായതോടെ ദിവസേനയുള്ള പരിശോധനകളുടെ എണ്ണം കൂട്ടും. സർക്കാർ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗവും വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗവും ഉച്ചയ്ക്ക് ശേഷം നടക്കും. കേന്ദ്ര സംഘം ഇന്ന് പ്രശ്നബാധിത മേഖലകൾ സന്ദർശിക്കും. അതീവ ജാഗ്രതയോടുകൂടിയാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമോ എന്നത് ഇന്ന് വൈകിട്ട് ചേരുന്ന അവലോകന യോഗത്തിന് ശേഷം വ്യക്തമാകും. രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്.